ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതിയാണ് സാധാരണക്കാർക്ക് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചയിൽ മുടങ്ങാതെ തന്നെ ലഭിച്ചുകൊണ്ടിരുന്നത് 50 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ നവംബർ മാസത്തിൽ 1600 രൂപ എന്ന പെൻഷൻ സഹായം ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് എന്നാണ് ഇനി ലഭിക്കുക എന്നതിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ ആനുകൂല്യ പദ്ധതികളെക്കുറിച്ച് ആദ്യം തന്നെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതിരുന്നത് ഓണക്കാലത്തെ പോലെ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ചേർത്ത് 3200 രൂപയായി ക്രിസ്തുമസിന് മുൻപായി വിതരണം ചെയ്യുവാനാണ് എന്ന് ചിലർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റായ ഒരു പ്രചാരണമായിരുന്നു. നവംബറിലെ പെൻഷൻ 1600 രൂപയായി തന്നെയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. അതുപോലെ കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ നികുതി കുറച്ചതുമല്ല പെൻഷൻ വൈകുവാൻ കാരണം. കേരള സർക്കാർ നികുതി കുറച്ചിരുന്നില്ല. മാത്രമല്ല പെട്രോൾ ഡീസൽ വിലകൾ ഇപ്പോഴത്തേതിലും 25 രൂപയോളം കുറവുള്ളപ്പോഴും കൃത്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം നടത്തിയിരുന്നതാണ് സംസ്ഥാന സർക്കാർ. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ 48 ലക്ഷത്തോളം ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ കീഴിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏകദേശം 6 ലക്ഷത്തോളം ഗുണഭോക്താക്കളുമാണ് ഉള്ളത്. ഈ രണ്ട് വിഭാഗക്കാർക്കും പെൻഷൻ നൽകുന്നതിനായി ഏകദേശം 900 കോടി രൂപയോളമാണ് സർക്കാർ ചിലവഴിക്കുന്നത്. മാസാമാസം ഇത്രയും വലിയ ഒരു സംഖ്യ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിലും നവംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. 2 രീതിയിലാണ് നവംബർ മാസത്തെ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യുന്നത്. ഒന്നാമതായി പെൻഷൻകാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക ക്രെഡിറ്റ് ചെയ്ത് നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെയും രണ്ടാമതായി കിടപ്പ് രോഗികളും വയ്യായികയുള്ളവരെ പോലെയുള്ളവർക്കുമൊക്കെയായി സഹകരണ ഉദ്യോഗസ്ഥർ കൈകളിലേക്ക് നേരിട്ടും പെൻഷൻ തുക കൈമാറുന്ന രീതിയുമാണുള്ളത്. ഇതിൽ DBT എന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തുക ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച December 6 തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ചില ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. കൈകളിലേക്ക് സഹകരണ ഉദ്യോഗസ്ഥർ എത്തിക്കുന്നവർക്ക് അന്ന് മുതൽ തുടങ്ങുമെങ്കിലും ഏകദേശം 1 ആഴ്ച കൊണ്ടായിരിക്കും നവംബർ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തി ുക എന്നാണ് അറിയുവാൻ കഴിയുന്നത്. നേരത്തെ ഈ ചാനലിലൂടെ പലതവണ അറിയിച്ചിരുന്നത് പോലെ പലതവണ മസ്റ്ററിങ്ങിനുള്ള അവസരം നൽകിയിട്ടും മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയാതെ പോയ 450,000 ഗുണഭോക്താക്കൾക്ക് ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഇവർക്കായി മസ്റ്ററിങ്ങിന് ഒരവസരം നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ തീയതി ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. തീയതി ഔദ്യോഗികമായി തീരുമാനിക്കുമ്പോൾ ഈ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. പെൻഷൻ വരാത്തതിൽ വിഷമിച്ചിരിക്കുന്നവർക്കായി നിങ്ങൾ ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.